Dear students, our next topic is anomalous properties of second period elements. Nammal nokkiyala second period elements illulla allengil second period elements baakiyulla elements ne abekshichu chila pratyega savishesha gunangalokke kaanikkunnathayittu namukku manasilakkanayittu sadhikkum appo aa properties endakkeyana allengil aa elements edakkeyana avayude ava kaanikkunna properties endakkeyana ennulladana nammal ivide nokkanayittu povuka alle deal cheyanayittu povuka. Okay, appo first element ore group layum first element inde case parayana group 1 inde case laanengile lithium aanu group 2 inde case la beryllium pinne group 13 to 17 nammal eduthale ningalku ariyavunnana boron modale fluorine vareyulla aa oru elements appo ava baakiyulla elements ne abekshichu ആ ഒരു പർട്ടിക്കുലർ അവയുടെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് ചില പ്രത്യേകതകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിഥിയം ബെറിലിയം ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെയോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെയോ പോലെയല്ലാതെ അല്ലെങ്കിൽ അവ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ദേ ഷോ അയോണിക് ക്യാരക്ടർ ആൻഡ് ഫോം അയോണിക് കോമ്പൗണ്ട്സ് ബട്ട് ഈ ലിഥിയത്തിൻ്റെ കേസിൽ ലിഥിയവും ബെർലിയവും കോവാലൻ്റ് ക്യാരക്ടറാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയാണ് അപ്പോൾ അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ പറയാനായിട്ട് സാധിക്കാം പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അപ്പോൾ എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം സം എലമെൻറ്റ്സ് of certain groups in the second period resemble with the certain elements of the next higher group in the third period. This is called diagonal relationship. Appo chela elements adayitha second period illulla chela elements തേർഡ് പീരീഡിലുള്ള അല്ലെങ്കിൽ ഹയർ ഗ്രൂപ്പിലുള്ള നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പ് അതായത് തേർഡ് പീരീഡിലുള്ള അടുത്ത ഗ്രൂപ്പിലുള്ള എലമെൻസിൻ്റെ ചില പ്രോപ്പർട്ടീസിനോട് സാമ്യം കാണിക്കുന്നു റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിസംബിൾ എന്ന് പറയുന്നത് സാമ്യം റിസംബ്ലൻസ് എന്നൊക്കെ പറയുന്നത് സാമ്യം കാണിക്കുന്നു ആ പ്രോപ്പർട്ടീസിലുള്ള ആ അവരുടെ സാമ്യം അതായത് ഒരു ഡയഗണൽ ആയിട്ട് കാണപ്പെടുന്ന നിങ്ങൾക്കറിയാം ഡയഗണൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഡയഗണലിയാണ് ആ എലമെൻറ്റ്സ് കാണപ്പെടുക അപ്പോൾ അങ്ങനെ ആ ഒരു ഡയഗണലായിട്ട് കാണപ്പെടുന്ന ആ ഒരു എലമെൻറ്റ്സ് തമ്മിലുള്ള അവയുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ സിമിലാരിറ്റീസ് അതിനെയാണ് ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് കൊണ്ട് സൂചിപ്പിക്കുക അപ്പം സെക്കൻഡ് പീരീഡ് എലമെൻസിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ചാണ് എങ്കിൽ ലിഥിയം തേർഡ് പീരീഡിലുള്ള ലിഥിയത്തിൻ്റെ ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ഗ്രൂപ്പ് അത് മഗ്നീഷ്യം മഗ്നീഷ്യവുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവയുടെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബെറിലിയം അടുത്ത ഗ്രൂപ്പിലെ അടുത്ത പീരീഡിലെ എലമെൻ്റായ അലുമിനിയവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടീസിലുള്ള റിസംബ്ലൻസ് ഉണ്ട് അപ്പോൾ അത് തമ്മിലാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഉള്ളത് പിന്നെ അതുപോലെ ബോറോൺ സിലിക്കണുമായിട്ട് അങ്ങനെ ആ ഒരു റിസംബ്ലൻസ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദർ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലിഥിയം റിസംബിൾസ് വിത്ത് മഗ്നീഷ്യം ബെറിലിയം റിസംബിൾസ് വിത്ത് അലുമിനിയം ആൻഡ് ബോറോൺ റിസംബിൾസ് വിത്ത് സിലിക്കൺ അങ്ങനെ പോകുന്നു അതിൻ്റെ എക്സാമ്പിൾസ് അപ്പോൾ ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ അത് ഏതൊക്കെ തമ്മിലാണ് ആ റിസംബ്ലൻസ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക നെക്സ്റ്റ് റീസൺ ഫോർ ദ ഡിഫറെൻറ്റ് കെമിക്കൽ ബിഹേവിയർ ഓഫ് ദി ഫസ്റ്റ് മെമ്പർ ഓഫ് ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി എസ് ആൻഡ് പി ബ്ലോക്ക് അപ്പോൾ നമ്മൾ അതിനുള്ള ഈ ഫസ്റ്റ് മെമ്പർ നമ്മൾ പറഞ്ഞല്ലോ ബാക്കിയുള്ളവയെ അപേക്ഷിച്ച്
കുറച്ച് പ്രത്യേകതകൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവയുടെ പ്രോപ്പർട്ടീസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള റീസൺസ് ആണ് നമ്മളിനി കാണാൻ പോവുക. പ്രധാനമായിട്ടും 5 റീസണാണ് അതിനെ പറയുന്നത്. അതിലൊന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്മോൾ സൈസ്. രണ്ടാമത്തെ റീസൺ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. തേർഡ് റീസൺ ഈസ് ലാർജ് ചാർജ് റേഡിയസ് റേഷ്യോ. ആൻഡ് നെക്സ്റ്റ് reason is first member of the group has only 4 valence orbitals available for bonding, whereas the second member of the group have 9 valence orbital. Then fifth one, the first member of p block elements displays greater ability to form p pi multiple bond to itself and to other second period elements compared to subsequent members of the same group. These are the reasons behind this. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റീസൺ നമ്മൾ പറയുന്നത് സ്മോൾ സൈസാണ്. അപ്പോൾ ബാക്കിയുള്ള മെമ്പേഴ്സിനെ അപേക്ഷിച്ച് സെക്കൻഡ് പീരീഡ് എലമെൻസിന് അവയുടെ സൈസ് സ്മോൾ ആയിരിക്കും. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പം നമ്മൾ നേരത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം ഈ എലമെൻസിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ദി സെക്കൻഡ് റീസൺ. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ലാർജ് ചാർജ് റേഡിയസ് റേഷ്യോ. ഈ എലമെൻസിൻ്റെ ചാർജും അവയുടെ ചാർജ് അയോൺസിൻ്റെ ചാർജും പിന്നെ അവയുടെ റേഡിയസും തമ്മിലുള്ള ആ റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതാണ് ഇവിടെ തേർഡ് റീസണായിട്ട് പറയുക. ദെൻ ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് ഇവയുടെ ഈ ഫസ്റ്റ് മെമ്പർ ഈ എല്ലാ ഈ ഗ്രൂപ്പിലെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് മെമ്പറിന് 4 വാലൻസ് ഓർബിറ്റൽസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് 4 വാലൻസ് വരുന്നത്? 4 വാലൻസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 2s ഉം 2p ഉം ആണ് അവിടുത്തെ വാലൻസ് ഓർബിറ്റൽസ് അല്ലേ. 2s ഉം 2p, എസും പിയും എന്ന് പറയുമ്പം എസിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് മാക്സിമം ഒരു ഓർബിറ്റലാണ് അതിൻ്റെ അകത്ത് 2 ഇലക്ട്രോൺ ഒരു നമ്മൾ കോളം വെച്ച് വരച്ചാണ് അത് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എസ് ഓർബിറ്റലിന് ഒരു കോളം മാത്രമേ വരയ്ക്കാറുള്ളൂ. ഒരു കോളത്തിലാണ് ആ 2 ഇലക്ട്രോണിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ പി ഓർബിറ്റലിൻ്റെ കേസിൽ നമ്മൾ 3 കോളം വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പം ആ ഓർബിറ്റൽസിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ഈ 3 പി ഓർബിറ്റലിൻ്റെ 3 എസ് ഓർബിറ്റലിൻ്റെ 1 കൂടെ കൂട്ടി 3, 4 വാലൻസ് ഓർബിറ്റൽ, അങ്ങനെയാണ് ആ 4 ഒരു കണക്ക് വരിക. അപ്പോൾ 2s ഉം 2p ആണ് അവിടുത്തെ വാലൻസ് ഓർബിറ്റൽസ്. അതായത് ടോട്ടൽ 4 വാലൻസ് ഓർബിറ്റൽസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ബോണ്ടിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം സെക്കൻഡ് മെമ്പേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ആ അടുത്ത ആ ഒരു പിരീഡ് മുതൽ നമ്മൾ നോക്കിയാൽ അവിടെ 9 വാലൻസ് ഓർബിറ്റൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് 9 വാലൻസ് ഓർബിറ്റൽ വരിക? 3s 3p ആൻഡ് 3d. അപ്പം 3s എന്ന് പറയുന്ന എസ് ആണ് ഒരു കോളം വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അതായത് ഒരു സബ്ഷെല്ലാണ് അതിൻ്റെ അകത്തുള്ളത്. പിയുടെ കേസിൽ 3 വരും. ഡിയുടെ കേസിൽ 5 കോളംസ് വരച്ചാണ് നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 5 സബ്ഷെല്ല് ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം ആ ഒരു 5, 3, 8, 9 അങ്ങനെയാണ് ആ 9 വാലൻസ് ഓർബിറ്റൽസ് അവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ അതാണ് അടുത്ത ഒരു എന്താണ് റീസണായിട്ട് പറയുന്നത്. അപ്പം ബാക്കി ഫസ്റ്റ് മെമ്പറിന് എല്ലാത്തിനും 4 വാലൻസ് ഓർബിറ്റലേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബോണ്ടിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതേസമയം സെക്കൻഡ് മെമ്പർ ഓഫ് ദി ഗ്രൂപ്പിന് അതിൽ കൂടുതൽ അല്ലെങ്കിൽ 9 വാലൻസ് ഓർബിറ്റൽസ് ബോണ്ടിങ്ങിന് അവൈലബിളാണ്. അതാണ് അടുത്ത റീസൺ പറയുക.
പിന്നെയുള്ള ലാസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് മെമ്പർ ഈ പി ബ്ലോക്കിൻ്റെ കേസാണ് നമ്മളവിടെ പറയുക. പി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഫസ്റ്റ് മെമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു അത് പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു ഗ്രേറ്റർ എബിലിറ്റി. നമുക്കറിയാം കാർബൺ എടുത്താൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കാർബൺ ആറ്റത്തിനുണ്ട്. അതുപോലെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നൈട്രജൻ്റെ കേസ് എടുത്താൽ നൈട്രജൻ നൈട്രജൻ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനും അതുപോലെ തന്നെ നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുമുള്ള ഒരു കഴിവ് അവയ്ക്കുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പീരീഡ് എലമെൻസിൻ്റെ കേസ് അല്ലെങ്കിൽ സെക്കൻഡ് പീരീഡ് എലമെൻസിൽ കാർബണും ഓക്സിജനും തമ്മിലും കാർബണും നൈട്രജനും തമ്മിലും ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഇപ്പം കാർബണും ഡബിൾ ബോണ്ട് പോലെ തന്നെ കാർബൺ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നൈട്രജനും ഓക്സിജനും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി. അങ്ങനെ ആ ഒരു പ്രത്യേക ഒരു ബാക്കിയുള്ളവയെ അപേക്ഷിച്ച് ഈ പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എബിലിറ്റി ഈ എലമെൻസിന് ഈ എലമെൻസ് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ തരുന്നുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ഒരു റീസൺ എന്ന് പറയുക. അപ്പം ദ ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദി പി ബ്ലോക്ക് എലമെൻസ് ഡിസ്പ്ലേസ് ഗ്രേറ്റർ എബിലിറ്റി ടു ഫോം പി പൈ മൾട്ടിപ്പിൾ ബോണ്ട് ടു ഇറ്റ് സെൽഫ് ആൻഡ് ടു അതർ സെക്കൻഡ് പീരീഡ് എലമെൻസ് കമ്പയർഡ് ടു ദ സബ്സിക്വൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി സെയിം ഗ്രൂപ്പ്. ബാക്കിയുള്ളവയെ അപേക്ഷിച്ച് ഇവയ്ക്ക് ഇങ്ങനത്തെ ആ മൾട്ടിപ്പിൾ ബോണ്ട് ഫോർമേഷനുള്ള എബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ റീസൺസ് ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. കെമിക്കൽ റിയാക്ടിവിറ്റി ഈസ് ഹയസ്റ്റ് അറ്റ് ദി ടു എക്സ്ട്രീംസ് ഓഫ് ദ പീരീഡ് ആൻഡ് ഈസ് ലോവസ്റ്റ് ഇൻ ദി സെൻറ്റർ. ഒരു പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ രണ്ട് എക്സ്ട്രീമിൽ, അതായത് ലെഫ്റ്റ് സൈഡ് ഇങ്ങേയറ്റം ലെഫ്റ്റ് സൈഡാണേലും അങ്ങേയറ്റം റൈറ്റ് സൈഡാണേലും ആ രണ്ട് എക്സ്ട്രീമിലാണ് കെമിക്കൽ റിയാക്ടിവിറ്റി കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ അത് സെൻറ്ററിൽ ഉള്ള എലമെൻറ്റ്സ് നമ്മൾ എടുത്താൽ അത് കുറവായിരിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ദ റിയാക്ടിവിറ്റി ഓൺ ദ ലെഫ്റ്റ് എക്സ്ട്രീം ഓഫ് എ പീരീഡ് ഈസ് ബിക്കോസ് ഓഫ് ദ ഈസ് ഓഫ് ഇലക്ട്രോൺ ലോസ്. അപ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീമിൻ്റെ കേസ് നമുക്കറിയാം ലെഫ്റ്റ് എക്സ്ട്രീമിൽ ഏതാണുള്ളത്, ഏതൊക്കെ എലമെൻസ് ആണ്, ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും ആണുള്ളത്. അപ്പോൾ അവയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഗ്രൂപ്പ് വൺ മെമ്പേഴ്സും ഗ്രൂപ്പ് ടു മെമ്പേഴ്സും, അവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് അവയുടെ ആ ഒരു റിയാക്ടിവിറ്റിക്കുള്ള കാരണമായിട്ട് പറയുക. ദെൻ അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ ഹയസ്റ്റ് അറ്റ് എക്സ്ട്രീം ലെഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മെറ്റാലിക് ക്യാരക്ടർ പറയുകയാണെങ്കിൽ അതും ഹയസ്റ്റ് ആയിരിക്കുന്നത്, ഹയസ്റ്റ് മെറ്റൽസ് എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അവയാണ് കൂടുതലും മെറ്റാലിക് പ്രോപ്പർട്ടി തരുന്നത്. അതുപോലെ നോൺ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത് ഏതാണ്, ഈ എക്സ്ട്രീം റൈറ്റിലുള്ള എലമെൻസ് ആണ് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതൽ കാണിക്കുക. അതുപോലെ തന്നെ എലമെൻസ് ഓൺ ദി ടു എക്സ്ട്രീംസ് ഓഫ് എ പിരീഡ് ഈസിലി കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ്സ്. അതാണ് അടുത്തൊരു പ്രത്യേകത. ഈ രണ്ട് എക്സ്ട്രീമിലുള്ള എലമെൻസും അല്ലെങ്കിൽ ആ ഒരു ചില എലമെൻസ് അല്ലെങ്കിൽ എലമെൻസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഫോംഡ് ഓഫ് ദി എലമെൻസ് ഓൺ ദി ലെഫ്റ്റ് ആർ ബേസിക് ആൻഡ് ഓഫ് ദി എലമെൻസ് ഓൺ ദി റൈറ്റ് ആർ അസിഡിക് ഇൻ നേച്ചർ. അപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ഓക്സൈഡ്സ് പ്രധാനമായിട്ടും ബേസിക് നേച്ചറും റൈറ്റ് സൈഡിലുള്ള ഓക്സൈഡ് എലമെൻസ് ഓക്സൈഡ്സ് അസിഡിക് നേച്ചറുമാണ് കാണിക്കുക. അതുപോലെ തന്നെ ഓക്സൈഡ്സ് ഓഫ് എലമെൻസ് ഇൻ ദി സെൻറ്റർ ആർ ആംഫോട്ടറിക് ഓർ ന്യൂട്രൽ. എന്താണ് ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ,
ഒരു ആസിഡിൻ്റെ കൂടെ അത് ബേസായിട്ടും ആക്ട് ചെയ്യും, ബേസിൻ്റെ കൂടെ ആസിഡായിട്ടും ആക്ട് ചെയ്യും. അതാണ് ആംഫോട്ടറിക് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ എന്താണ് പ്രത്യേകത, ന്യൂട്രൽ ആയിരിക്കും, ഈ ആസിഡും അല്ല ബേസും അല്ലാത്ത ഒരു നേച്ചറായിരിക്കും ചില ഓക്സൈഡ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇത് പിന്നെ അതിൻ്റെ അകത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വരിക, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.